കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് രാമപുരത്തു വാര്യർ. സഹപാഠിയായ കൃഷ്ണനെ കാണാൻ കുചേലൻ എത്തുന്ന രംഗമാണ് ഇവിടെ കുമാരി മിഹിര യു എൻ ചൊല്ലുന്നത്. കടലാശ്ശേരി സ്വദേശിയാണ് മിഹിര. ഏഴുരണ്ടുലകുവാഴിയായ തമ്പുരാനെത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റൊടുത്തിട്ടു തരിയവുമിട്ടു. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗീണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചെമ്മേ ചെല്ലും. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളി മഞ്ചത്തിന്നു വെക്കമുത്ഥാനം ചെയ്തിരുപക്കമുള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തേഴും നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പാരാവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നേ തീരറ്റു കുചേലനെ ദീനദയാ പരവശ്യമേവം മറ്റോരീശ്വരനുണ്ടോ. മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുമ്മയോടു ചേർത്തു ഗാഢം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചുകൊണ്ടു പരികേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. തുള്ളിയും പാഴിപ്പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതു കൊണ്ടു തനിക്കുമാർക്കും തളിച്ചു. നന്ദനും വസുദേവക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനനായ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പൂഷിപ്പിച്ചു പൂജിച്ചു പോലിത്തം ഹരിചന്ദനയവ കുസുമതി പാതി കൊണ്ടും ഭർത്തൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ഭദ്രമായ താലവൃന്ദമേടുത്തു ചെമ്മേ. ഭക്തനാമതിഥിക്കധ്വശ്രമം കളയുവാൻ വാസുഭദ്രനോടുകൂടി നിന്നു വീശിത്തുടങ്ങി.
ഭക്തനാമതിഥിക്കധ്വശ്രമം കളയുവാൻ വാസുഭദ്രനോടുകൂടി.